സ്വർണ്ണവിലക്ക് കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം, സംഖ്യയെക്കുറിച്ചും പറയാം. എത്രയാണ് ഇപ്പോഴുള്ള അവസ്ഥകൾ, എന്താണ് സ്വർണ്ണവിലയുടെ ഗതി, എല്ലാം പറയാം. അതിൻ്റെ മുമ്പ് പറയാൻ വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ അമേരിക്ക, US ടേപ്പറിംഗ് നടത്തുമോ എന്നുള്ളത് നാം കണ്ടറിയണം. അവർ പറയുന്നുണ്ട്, ഒരുപാട് മാസങ്ങളായി പറയുന്നുണ്ട്, 120 ബില്യൺ ബോണ്ട് പർച്ചേസിങ് പ്രോഗ്രാമിൽ ടേപ്പറിംഗ് അല്ലെങ്കിൽ അത് റിഡക്ഷൻ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെന്ന്. അത് പറയുമ്പോഴൊക്കെ എപ്പോഴും കുറേ കാലമായിട്ട് പറയുന്നുണ്ട്. അഥവാ അവർ ടേപ്പറിംഗ് നടത്തി കഴിഞ്ഞാൽ സ്വർണ്ണവില അല്പം കുറയും. അതേപോലെ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും സംസാരത്തിലേക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാനഡ അവർ ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാനഡയും US ഒക്കെ അടുത്തുള്ള രാഷ്ട്രങ്ങളാണല്ലോ. അപ്പോൾ എന്തുകൊണ്ട് US ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിക്കൂടാ എന്നുള്ളത് ചിലരെങ്കിലും, ചില ഷോർട്ട് ടൈം ട്രേഡേഴ്സ് എങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവാം എന്നും കൂടി നാം കരുതണം. എങ്കിൽ കൂടിയും 120 ബില്യൺ ബോണ്ട് പർച്ചേസിങ് പ്രോഗ്രാം, ടേപ്പറിംഗ് ഒക്കെ നോക്കുക, അതിലുള്ള ടേപ്പറിംഗ് അതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇൻഫ്ലേഷൻ, അതേപോലെ തന്നെ സ്റ്റാഗ്ഫ്ലേഷൻ, ഈ ഇൻഫ്ലേഷൻ ഇവിടെ വല്ലാത്ത രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് ഗോൾഡ് പ്രൈസിന് നല്ല സപ്പോർട്ട് ഉണ്ടാകും എന്നാണ് ഇന്ത്യയിൽ വിശ്വസിക്കുന്നത്. സപ്പോർട്ട് ലെവലായിട്ട് ഗോൾഡിന് ഇപ്പോഴുള്ളത് $1,750. അതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം കൂടി എന്താ വെച്ചാൽ, വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുകയും വേണം, കാരണം വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിനോടെ നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുവഴി വൻ ലാഭവും ഉണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതി കഴിഞ്ഞാൽ വരാൻ പോകുന്ന സ്വർണ്ണവില എല്ലാം യഥാസമയം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല, അത് സ്കിപ്പായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വരാൻ പോകുന്ന സ്വർണ്ണവിലയിൽ ഏതെങ്കിലും അപ്ഡേറ്റ് നിങ്ങൾക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൽ അതിന് ഉത്തരവാദിയാകത്തില്ല, കാരണം അപ്പോൾ സാധ്യത കൂടുകയുള്ളൂ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് $1,680 ഗോൾഡ് പോകുമോ എന്നുള്ള ചോദ്യം നിങ്ങളിൽ പലർക്കും ഉണ്ടാവും. അതായത് ആഗോള വിപണിയിൽ 1,750 ഒരു സോളിഡ് ടെക്നിക്കൽ സപ്പോർട്ട് ലെവല്, മുകളിൽ 1,836. അപ്പോൾ റെസിസ്റ്റൻസ് ലെവലായിട്ട് നിൽക്കുന്നത് ഈ $1,750 ഗോൾഡ് താഴേക്ക് ഗോൾഡ് പോകുമോ എന്നാണ് ചോദ്യം. അങ്ങനെ 1,750 താഴേക്ക് പോകില്ല എന്നൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. കാരണം ആഗോള വിപണിയിൽ ഇപ്പോൾ സ്വർണ്ണവില ഉള്ളത് $1,784. ഇന്നലെ ഒരു നിമിഷം 1,772 ആ റേഞ്ചിലേക്ക്, 1,775 കണ്ടു പ്രഥമ ദൃഷ്ടിയാ, പിന്നെ ഗ്രാഫിലും കണ്ടു 1,772 ആ റേഞ്ചിലേക്ക് ഗോൾഡ് വന്നത്. അവിടെ നിന്നൊക്കെ ഒരു $30 കുറയില്ല എന്നൊന്നും ആർക്കും പറയാൻ കഴിയത്തില്ല. അതായത് 1,750 താഴേക്ക് ഗോൾഡ് ടേപ്പറിംഗ് നടത്തിയാലും നടത്തിയില്ലെങ്കിൽ കൂടിയും ഗോൾഡ് പോവാൻ സാധ്യതയുണ്ട്. 1,680 1,670 പോലും ഗോൾഡ് പോകില്ല എന്നില്ല. പക്ഷേ അതിനർത്ഥം ഗോൾഡ് വിറ്റ് ഒഴിവാക്കണമെന്നല്ല, ഗോൾഡ് വിൽക്കുന്നത് ഒഴിവാക്കുക. ഗോൾഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഉയർത്തി ഗോൾഡ് പ്രൈസ് ഈ ഇൻഫ്ലേഷനറി എൻവിറോൺമെൻറ്റിൽ ഉയർന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ പാറ്റേണിൽ ഒരിക്കലും നഷ്ടപ്പെടില്ല, കാരണം അവിടെ ഡോളറിന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ പോലും ഇവിടെ രൂപ തകർന്നു കൊണ്ടിരിക്കുകയാണ്. കാരണം ഓയിൽ പ്രൈസും കൂടി മറ്റുള്ളതും കൂടി. പിന്നെ ഇപ്പോൾ കാനഡയിലെ ബാങ്ക്, അത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ കാര്യം കൂടി ഉണ്ട് കേട്ടോ. അവരും ചിലപ്പം ഒരു ഹോക്കി സ്റ്റോൺ എടുക്കുമെന്ന് അറിയണം, കാരണം കാനഡയിലെ ഒരു ഹോക്കി സ്റ്റോൺ എടുത്തുകൊണ്ട് ഈ ഫെഡറൽ റിസർവ് എടുക്കുമ്പോൾ സംശയിച്ച് പോലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എടുക്കുന്നതിന്, അതുപോലെ ലോകത്തിൻ്റെ മറ്റുള്ള ബാങ്കുകളെ ഹോക്കി സ്റ്റോണൊക്കെ എടുത്തേക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ പറയുക, ഗോൾഡ് പ്രൈസ് അങ്ങനെ അവർ ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഗോൾഡ് പ്രൈസ് താഴേക്ക് പോയാൽ പോലും ഗോൾഡാണ് യഥാർത്ഥ പണമെന്നും
അതിന് അത്രമാത്രം പ്രിൻറ്റിങ് ഓഫ് കറൻസി ഇവിടെ നടക്കുന്നുണ്ടെന്നും ഗോൾഡിന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടാവുമെന്നും ഗോൾഡ് പ്രൈസ് തകർന്നാലും തിരിച്ച് റീബൗണ്ട് ചെയ്ത് വരുമെന്നും, കാരണം അതിന് സ്റ്റേബിൾ സ്റ്റോർ വാല്യൂ ഉണ്ടെന്ന് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കാണിച്ച സാധനമാണ്. അത്രമാത്രം മണി പ്രിൻറ്റിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു ടാപ്പറിങ് കൊണ്ടോ ഒന്നും ടാപ്പറിങ് നടത്തി കഴിഞ്ഞാൽ പോലും അത്രമാത്രം ഡെപ്റ്റും റേറ്റ് കൂട്ടി കഴിഞ്ഞിരിക്കുക ഡെപ്റ്റും എല്ലാം ബാങ്കുകളുണ്ട്. അതുകൊണ്ട് സ്വർണം വിൽക്കുന്നത് ഒഴിവാക്കുക, ലോങ് ടൈമിലേക്ക് സ്വർണം വില കുതിച്ചു ഉയരുന്ന രീതിയിലാണ് ഈ സിസ്റ്റം മൊത്തം പ്രവർത്തിക്കുന്നത്. ഷോർട്ട് ടൈമിൽ എന്തെങ്കിലും ഗവൺമെൻറ്റുകൾ ഫോഴ്സ്ഫുള്ളി എന്തെങ്കിലും നടത്തിയാൽ പോലും അതിനും ഒരു സ്ഥിരതയില്ല. അപ്പോൾ കുറയുന്നത് ഉണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള അവസരമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ വിൽക്കാനുള്ളതല്ല. പിന്നെ ഗതികേടിൻ്റെ അങ്ങേയറ്റം എത്തിയ ആളുകളോട് ഇന്റർവ്യൂയിൽ പറഞ്ഞിരുന്നു 35,960 ആയപ്പോൾ വേണമെങ്കിൽ വിറ്റോളി എന്നുള്ളത് ഇന്റർവ്യൂയിൽ പറഞ്ഞിരുന്നു. കാരണം ഒരു നിയർ ടൈമിലെ ഹയസ്റ്റ് പ്രൈസ് 36,040 എത്തി, പിന്നെ അതിൻ്റെ ശേഷം ഒന്ന് കുറയുന്നു. നമുക്ക് 36,040 ആയപ്പോൾ ഇന്റർവ്യൂയിൽ പറഞ്ഞിരുന്നു വിൽക്കാൻ വേണ്ടിയിട്ട്, കാരണം നിയർ ടൈമിൽ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിലേക്ക് ഗോൾഡ് വന്നപ്പോൾ. അപ്പോൾ വിൽക്കുക എന്നില്ലാതെ ഗതികേട് എത്തുമ്പോൾ അല്ലാതെ ഒരിക്കലും ഗോൾഡ് വിറ്റ് ഒഴിവാക്കിയതിൻ്റെ റിയല് പറഞ്ഞിരുന്നു. അപ്പോൾ കാരണം ലോങ് ടൈമിലേക്ക് സ്വർണ്ണ വില ഉയരുന്ന രീതിയിലാണ് സിസ്റ്റം മൊത്തം പ്രവർത്തിക്കുന്നത്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് പറയാം. ഇനി ഇന്നത്തെ സ്വർണ്ണ വിലയിലേക്ക് ഇതിൻ്റെ റിയല് വരാം. ഇന്നലെ കേരളത്തിൽ ഉണ്ടായിരുന്നത് ഒരു പവന് ₹35,880 ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് ആഗോള വിപണിയിൽ ഇന്നലെ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിനേക്കാളും $14.80 താഴെയായി എത്തിയിട്ട് 1,784 ഒരുവട്ടം പറഞ്ഞല്ലോ. ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോളർ ഒരു രൂപയും തമ്മിലുള്ളത് ₹74.92 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം ഡോളർ അവിടുത്തെ ആയേക്ക് പോയാലും രൂപ ഇവിടുന്ന് 75, 76, 77 മേലേക്ക് പോകും. അതാണ് എന്താ പറയുക, പറഞ്ഞു കാരണം ഓയിൽ പ്രൈസ് ആണ് വർദ്ധിച്ചിട്ടുള്ളത്. ഓയിൽ പ്രൈസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളെയും വർദ്ധിക്കും, വില വർദ്ധിക്കും, പർച്ചേസിംഗ് പവർ ഓഫ് ദ എന്താ രൂപയും തകർന്നു വരും, പണമാവും. അതാണ് നിങ്ങൾ അവിടേക്ക് നിങ്ങൾ നോക്കണം. ഇവിടുത്തെ ആയേക്ക് പോയാൽ പോയി ഇവിടുത്തെ ആയേക്ക് പോയാൽ പോലും. അതുകൊണ്ട് എല്ലാവരും ആ കാര്യ സിസ്റ്റം നിങ്ങളൊന്നും കൂടുതലായി ചിന്തിക്കേണ്ട. സെൻട്രൽ ബാങ്കുകൾ മൊത്തം ഗോൾഡ് വാങ്ങി കൂട്ടാണ് ഇന്നത്തെ സ്വർണ്ണവിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ സെൻട്രൽ ബാങ്കുകൾ മൊത്തം വാങ്ങി കൂട്ടാണ്. അവർ മണി പ്രിൻറ്റിങ് അവർ ടാപ്പറിങ് മറ്റുള്ളൊക്കെ ചെയ്ത് പലതും ചെയ്യും, ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ടേക്കൊക്കെ ചെയ്യും എന്നല്ലാതെ ഗോൾഡ് പ്രൈസിന് കാര്യമായ ശതം നിൽക്കില്ല. ബേസ് അവിടെ ഉണ്ടാവും. എനിവേ ഇന്ന് കേരളത്തിൽ 187.66 കുറഞ്ഞേക്കാവുന്ന നിലയിലാണുള്ളത്. ഇന്ത്യയിൽ നിന്ന് തന്നെ പറഞ്ഞത് ഇന്ന് കുറയും എന്നുള്ളത്, കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അതായത് ഒരു പവന് 35,880 നിന്നും 187.66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹160 അല്ലെങ്കിൽ ₹200 ഇന്ന് കുറഞ്ഞേക്കും. അതാണ് വിപണിയുടെ അവസ്ഥ. ഓക്കെ, ഇന്ന് കുറയാനാണ് സാധ്യത. സാധ്യത എന്നൊന്നും പറയണ്ട, 99.9% നമുക്ക് ഇന്ന് കുറയുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇന്ന് കൂടില്ല ഒന്നാമത്. അതാണ് അവസ്ഥ കേട്ടോ. കാരണം ഇനി രണ്ട് ദിവസത്തേക്ക് മാർക്കറ്റ് ക്ലോസിംഗ് ആണ്. അതുകൊണ്ട് നാളെയും കേരളത്തിൽ സ്വർണ്ണവില മാറ്റം ഉണ്ടാവില്ല. ഇനി തിങ്കളാഴ്ച പുലർച്ചെ മാർക്കറ്റ് തുറക്കുകയുള്ളൂ. എല്ലാവരും വീഡിയോയിലേക്ക് ചെയ്യും. വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് ഇന്ത്യയിൽ ഉടനെ മറ്റൊരു അപ്ഡേറ്റും ചെയ്യും. 9:30 ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ശേഷം യഥാർത്ഥ സ്വർണ്ണവിലയും പറഞ്ഞു തരും. അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രം വരാൻ പോകുന്ന സ്വർണ്ണവിലയെക്കുറിച്ച് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മിസ്സാവാതെ പോവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീഡിയോയിലേക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു. വീഡിയോയിലേക്ക് ചെയ്താലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് യഥാസമയം നിങ്ങൾക്ക് വീഡിയോസ് എത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക് യു.